ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചാതിക്ക് വെച്ചിട്ട് ഒരു വൈൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതാണ് കാണിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ജാതിക്കയാണ് ഫസ്റ്റ് വേണ്ടത്. ഇത് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുന്ന ജാതിക്കയാണ്. ഏകദേശം ഒരു 2 കിലോ വരും. ഇത് നമ്മൾ എന്നിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. വേഗം അത് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഞ്ഞായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. കുഞ്ഞാക്കിയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇച്ചിരി കൂടെ ടേസ്റ്റ് കിട്ടുന്ന കുഞ്ഞായിട്ട് അരിഞ്ഞ് കഴിയുമ്പോഴാണ്. പിന്നെ വേണ്ടത് ഗ്രാമ്പു ഒരു 5 എണ്ണം, പട്ട 2 കഷ്ണം, ഇത് ജാതിപത്രിയാണ്. പിന്നെ ഒരു 10 ഏലക്ക ചതച്ചത്. പിന്നെ വേണ്ടത് ഈസ്റ്റാണ്. ഇത് 2 സ്പൂൺ ഈസ്റ്റുണ്ട്. പിന്നെ നമ്മുടെ ഗോതമ്പ് 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എത്രയാണോ ജാതിക്ക എടുത്ത് അത്ര തന്നെ പഞ്ചസാര വേണേ. അപ്പം ഞാൻ 2 കിലോ എടുത്ത് 2 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരു ഭരണിയാണ്. ഭരണി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ചില്ലിൻ്റെ കുപ്പിയോ ഒക്കെ എടുത്താൽ മതി. പ്ലാസ്റ്റിക് എടുക്കാതിരിക്കുമായിരിക്കും നല്ലത്. ഇനി ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് എടുക്കാവേ. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ജാതിക്കയുടെ തൊണ്ട് നമ്മൾ ലെയർ ലെയറായിട്ട് ഈ ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കുകയും ഈ സംഭവങ്ങളെല്ലാം നമ്മൾ കഴുകി ഉണങ്ങിയിട്ട് വേണം ചെയ്യാനേ, അല്ലെങ്കിൽ ഇത് ചീത്തയായി പോകട്ടോ വേഗം. ഇതിലേക്ക് ഈസ്റ്റും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ലെയർ ലെയറായിട്ട് ഇട്ട് കൊടുക്കുകയും കുറേശ്ശെ ഈസ്റ്റും പിന്നെ പഞ്ചസാരയും എല്ലാം ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പഞ്ചസാര, പിന്നെ നമ്മുടെ പട്ട, ഗ്രാമ്പു എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ ജാതിക്ക ഫില്ല് ചെയ്യും. അങ്ങനെ ഫുള്ള് ലെയർ കംപ്ലീറ്റ് ചെയ്യണേ. ലെയർ അല്ലാതെ ഒന്നിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല, ഞാനെങ്കിൽ ലെയറായിട്ട് ഇട്ടുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ എല്ലാ കയ്യും എല്ലാം നന്നായി വൃത്തിയായി കഴുകി അരിയുന്ന കത്തിയും എല്ലാം ക്ലീനായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് വേഗം പൂത്തും ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. ഭരണിയൊക്കെ ആണെങ്കിൽ നമ്മൾ വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുക്കണേ കഴുകിയിട്ട്. അങ്ങനെ നമ്മുടെ എല്ലാം ഇട്ട് കഴിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു പാത്രത്തിൽ ഫുൾ ഇട്ടിട്ടുണ്ട്. ഈ ഗോതമ്പൊന്ന് ജസ്റ്റ് ചതച്ചിട്ടിടുവാണെങ്കിൽ നല്ലതാ, അല്ലെങ്കിൽ നമുക്ക് കിഴി കെട്ടിയിട്ട് വിടാവേ. കിഴിയൊക്കെ കെട്ടിയിട്ട് ഇടുവാണെങ്കിൽ നമുക്ക് വേഗം എടുത്ത് മാറ്റാൻ പറ്റും, കലങ്ങി പോകത്തില്ല. നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ അത് ലാസ്റ്റ് ആകുമ്പോഴത്തേനും ഒരു കലങ്ങിയ പോലെ ഇരിക്കും. പിന്നെ നമ്മൾ ഊറാൻ വെക്കണേ, ഈ അടുത്ത പാത്രത്തിൽ ഇടുവാണേ. ജാതിക്കയുടെ വൈൻ കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ വയറ്റിലെ കുറേ പ്രോബ്ലംസൊക്കെ, വയറുവേദന, ദഹനക്കേട് അതൊക്കെ പോകാൻ നല്ലതാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റായ വെള്ളം ഒഴിച്ചു കൊടുക്കുകയേ. ഇതിപ്പോൾ നമ്മൾ തിളപ്പിച്ചിട്ട് ഒട്ടും ചൂടില്ലാതെ അരച്ചു വെച്ചിരിക്കുന്ന ഒരു 4 ലിറ്റർ വെള്ളമാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചത്. എന്നിട്ട് നമ്മളിതിനെ ഭരണി അടച്ച് ഇങ്ങനെ അടയ്ക്കും. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു തുണി വെച്ച് കെട്ടുവേ. ഈ തുണിയെല്ലാം കഴുകിയെടുത്തിരിക്കുന്നതായിരിക്കണം, നല്ല വൃത്തിയുള്ള സംഭവങ്ങളായിരിക്കണം. അല്ലാതെ ഇങ്ങനെ ഇത് ഒരു തുണി വെച്ച്, തുണി ഒരു 4 മടക്കിയിട്ടുണ്ട്. ഇനി അത് നമ്മളൊരു കയറിട്ട് കെട്ടുകയും കൂടെ ചെയ്യുവേ. ശരിക്കും പ്ലാസ്റ്റിക് കെയർ അല്ല വേണ്ടത്, പ്ലാസ്റ്റിക് കെയർ മുറുകാൻ കുറച്ച് പാടാണ്. അല്ലാത്ത കയറില്ലേ, അത് വേണമായിരുന്നു. അതില്ലാഞ്ഞുകൊണ്ട് ഞാൻ പ്ലാസ്റ്റിക് കെയർ ഇട്ട് കെട്ടിയതാണേ. അപ്പം നമ്മളിങ്ങനെ കെട്ടി ഇത് ഭദ്രമായിട്ട് ഇനി 21 ദിവസം എവിടെയെങ്കിലും മാറ്റി വെക്കാവേ. അതായത് ഇതിപ്പം നമ്മൾ 21 ദിവസം കഴിഞ്ഞിട്ട് വൈൻ പൊട്ടിക്കാൻ പോകണം. അതിനായിട്ടൊരു നല്ല ക്ലീനായിട്ടുള്ളൊരു ചെരുവം വേണം. പിന്നെ ഇത് അരിക്കാനായിട്ട് ഒരു തുണിയും വേണേ. എല്ലാം ക്ലീൻ ആയിരിക്കണേ. നമ്മുടെ വൈനെ നമ്മൾ പൊട്ടിച്ച് നോക്കാൻ പോവുകയാണ്. ഇത് 21 ദിവസം കഴിഞ്ഞിട്ടുണ്ട് വെച്ചിട്ട്. ഇതേ നമ്മൾ പൊട്ടിക്കുകയാണിത്. ഇങ്ങനെയാണ് നമ്മുടെ വൈനായിരിക്കുന്നത്. കണ്ടോ, അതിൻ്റെ കളറൊക്കെ മാറി വേറൊരു കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഊറ്റിയെടുക്കാം കേട്ടോ. നമ്മൾ ഈ തുണി അങ്ങ് ആ ചെരുവത്തിലോട്ട് പിടിച്ചിട്ട് അതിലേക്ക് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. വലിയ അരിപ്പപാത്രമോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതിലോട്ടാണെങ്കിലും മതി. ഞാനിപ്പോൾ തുണി വെച്ചിട്ട് അങ്ങനെയാണ് ഊറ്റിയത്. നമ്മളൊരു കമ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇതാകാനുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ്. ഈ വെള്ളം ഇങ്ങനെ കലങ്ങി, വെള്ളമല്ല വൈൻ ഇങ്ങനെ കലങ്ങി വരിക. അത് ആ ഗോതമ്പൊക്കെ ഇങ്ങനെ കെട്ടാതെ, തുണി കെട്ടിയിട്ടാൽ ഇങ്ങനെ വരത്തില്ലെന്നാണ് തോന്നുന്നത്. ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് സൈഡിൽ കൂടെ.
കുഴപ്പമില്ല, നല്ല രുചിയുണ്ട്. ഇത് പൊട്ടിക്കാൻ നേരത്തെ ആ തുണി അങ്ങ് തുണിയുടെ കെട്ട് പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേന് എന്നെ ആ സ്മെല്ലായിരുന്നു എന്നറിയാമോ, അടുക്കളയിലൊന്നും നിൽക്കാൻ മേലായിരുന്നു, ഭയങ്കര മൈൻഡ് മണമായിരുന്നേ. ഇപ്പം ദേ അമ്മയാണ്, ഞാൻ പിടിക്കുന്നു, അമ്മ ഒഴിച്ചു തരുവാണേ ചെയ്യുന്ന വന്നിട്ട് തുണി ആ ചെരുവത്തിലോട്ട് പിടിച്ചിട്ട് അതങ്ങ് ഒഴിച്ചെടുക്കുവാണേ. പുറകിൽ എൻ്റെ ഒരു കോഴി മുട്ടയിട്ടിട്ട് കൊക്കുന്ന സൗണ്ടുണ്ടേ. അതിനെ ഓടിച്ചിട്ടിട്ട് അത് പോണില്ല. ഇതിപ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെ ഊറ്റി അത് പിഴിഞ്ഞെടുക്കുവാണ്. ആ തുണി തന്നെ പിഴിയുന്ന കാണിക്കാൻ പറ്റിയില്ല ഗൈസ്, എൻ്റെ കൈ വിട്ടിട്ടേ വീഡിയോ ഇതുമെല്ലാം കൂടെ പറ്റിയില്ല. ഇതിപ്പോൾ നമ്മൾ അതിനെ ഒരു കുപ്പിയിലോട്ട് ഊറ്റുവാണേ. ഇത് കുപ്പിയിലേക്ക് ഊറ്റി മാറ്റി വെക്കാൻ പോവാണേ. ഇങ്ങനെ ഒരു കലങ്ങിയ ഒരു ഇതായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മളിനി കുറച്ച് ദിവസം കൊണ്ട് വെച്ച് കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ ആ മട്ടൊക്കെ അടിയിലോട്ട് വന്നിട്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുമേ. അതിനി വെച്ച് വീഡിയോ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് ഇടുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഊറിയിട്ടൊക്കെ നമ്മൾ എടുക്കത്തുള്ളൂ. ഇതിനി ഒരു രണ്ട് മൂന്ന് ദിവസം ഇരുന്നാൽ മതി ഇത് അടിയിലോട്ട് ഇതിൻ്റെ ആ ഇതെല്ലാം വന്നിട്ട് മുകളിൽ നല്ല ക്ലിയർ ആയിട്ട് വരും. ഈ ഭരണിയിലോട്ട് തന്നെ നമ്മളിത് ഒന്നുകൂടെ വെച്ചാൽ ഒരു മൂന്നാല് ദിവസം കൂടെ വെച്ചാൽ മതി, എന്നാലും അങ്ങനെ ആയി കിട്ടും. ഞാനിപ്പോൾ കുപ്പിയിലോട്ട് ഒഴിച്ച് വെച്ചതേ ഉള്ളൂ. നമുക്ക് ഇരിക്കും തോറും ഇതിൻ്റെ വീര്യം കൂടും എന്നാണേ പറയുന്നത്. ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഭരണിയിൽ വേണേൽ ഒരു 21 ദിവസം കൂടെ വെച്ചാൽ ഇത് ഇതിലും നല്ല വീര്യമുള്ള വൈനായിട്ട് കിട്ടുമേ. നമ്മളിപ്പോൾ ഇങ്ങനെ എടുത്തതേ ഉള്ളൂ. ഇതിന് മുന്നേ ഞാൻ ജാതിക്കവൈൻ എടുത്തിട്ടുണ്ട്, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമ്മുടെ കുപ്പി നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചേ, ടൈറ്റാക്കി ക്ലോസ് ചെയ്ത് വെച്ചു. ഇനിയുണ്ട് രണ്ട് കുപ്പിയിലും കൂടെ കിട്ടിയിട്ടുണ്ട്. ഈ രണ്ട് കുപ്പിക്കും അടപ്പില്ല, അതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക് വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിരിക്കുവാണേ. മൂന്ന് കുപ്പി വൈൻ കിട്ടി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.